തൃശ്ശൂർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന വീട് തൃശ്ശൂരിൽ നിന്ന് 7 കിലോമീറ്റർ മാറി തിരൂരിന് അടുത്താണ് ഉള്ള വീടാണ്. 10 സെന്റ് സ്ഥലത്തെ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എലിവേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ടിലാണ് കൂടുതൽ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് 5 സെന്റും വീടും വേണമെങ്കിലും കൊടുക്കാൻ കഴിയും. ബാക്കിലേക്ക് തള്ളിയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലാണ് ബാക്കിയുള്ള സ്ഥലം കിടക്കുന്നത്. അതിമനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീട് തന്നെയാണിത്. തേക്കിലാണ് മര ജനലും വാതിലുമെല്ലാം വെച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെന്നിരുന്നത് വളരെ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. നേരെ കയറി ചെന്ന് ലിവിംഗ് ഏരിയയിലാണ്. വളരെ വലിയൊരു ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയോടനുബന്ധമായി തന്നെ സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്കായിട്ട് ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുണ്ട്. ഇത് ലിവിംഗ് ഏരിയ ആണ്. ലിവിംഗ് ഏരിയ സ്റ്റെയർ കേസ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് നമുക്ക് നേരെ കാണുന്ന ഈ ഭാഗമാണ് ഡൈനിങ് ഹാളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൈറ്റ് സൈഡിലേക്കാണ് ഈ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. 3-phase കണക്ഷൻ ആണ് ഈ വീട്ടിലും കൊടുത്തിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. എല്ലാ കബോർഡ് വർക്കുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചനോട് അനുബന്ധമായി തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതും ഇപ്പം തന്നെ നമുക്ക് കാണാം. 3 ബെഡ്റൂമുകളാണ്. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവിധ വാഷ് ബേസിൻസും എല്ലാം തന്നെ അതിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും മുകളിൽ 1 ബെഡ്റൂമും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 1 ബെഡ്റൂം. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഇതിനോടനുബന്ധമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാതിരുന്നത്. ജസ്റ്റ് ആ സമയത്ത് ലൈറ്റ് അവിടെ കറണ്ട് പോയിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് പോയി നോക്കാം. നല്ല സൈസുള്ള ബെഡ്റൂമുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറുള്ള വെർട്ടിഫൈൽ ടൈൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാവരുടെയും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും അവിടെ തന്നെ ഉണ്ട്. അത്യാവശ്യം വലിയ ബാത്റൂം സൈസുകളൊക്കെ തന്നെയാണ് ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് ഒന്ന് പോവാം. സ്റ്റെയർ കേസിലൂടെ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസ് തന്നെയാണ്. അവിടെ ചെറിയൊരു നമുക്കൊരു ലിവിംഗ് ഏരിയ അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാണൊരു അപ്പർ ലിവിംഗ് ഏരിയ. നല്ല രീതിയിൽ വെളിച്ചം കിടക്കുന്നതിന് പരഗോളയും സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്കൊരു ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൊത്തം 3 ബെഡ്റൂമായിട്ടാണ്. ഇതാണ് ബെഡ്റൂം. താഴത്തെ അതേ ബെഡ്റൂമിന്റെ എല്ലാം നല്ല സൈസുകളായിട്ടുള്ള തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയയും അതിനോട് അനുബന്ധമായ സൈഡിലായിട്ടാണ് ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് തൃശ്ശൂർ ഹോംസിന്റെ മുകളിൽ നമ്പറുമായി ബന്ധപ്പെടുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് 10 സെന്റും വീടുമായിട്ടും നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വഴി വിട്ടിട്ട് 5 സെന്റും വീടുമായിട്ടും നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. വളരെ വിശാലമായിട്ട് വലിയൊരു ബാൽക്കണിയാണ് ഇതിനുള്ളത്. രണ്ട് തരത്തിൽ സ്റ്റെപ്പായിട്ടുള്ള ബാൽക്കണി ഉള്ളത് കൊണ്ട് തന്നെ ഗാർഡൻസ് ഒക്കെ മുകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും. പിന്നെ ഓപ്പൺ ടെറസ് വേറെ ബാക്കിൽ ഓപ്പൺ ടെറസ് ആയിട്ടും ഉണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മെയിൻ റോഡിന് വളരെ അടുത്താണ് ഈ വീട്. ഷൊർണൂർ തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. ഒരു 100 meters ഒക്കെ മാക്സിമം ഈ വീട്ടിലേക്ക് ഉള്ളു. നമുക്കത് ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസിൽ നിന്ന് സ്റ്റെയർ കേസ് മുകളിലേക്ക് സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് മുകളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.